അമല പോൾ എന്ന നടിയും തന്റെ ഏറ്റവും പുതിയ സിനിമ ലെവൽ ക്രൂസിന്റെ റിലീസുമായി ബന്ധപ്പെട്ട പ്രമോഷന് വേണ്ടി എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വന്നത് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ദിവസം നടി അമല പോൾ എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ഒരു മുഖ്യാതിഥിയായി വന്നു. ലെവൽ ക്രോസ് എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് സെന്റ് ആൽബർട്ട്സ് കോളേജിൽ വന്നത്. പക്ഷേ ആ കോളേജിലെ സദസ്സിന് മുമ്പിൽ കണ്ണുമിഴിച്ചിരുന്ന രണ്ട് പുരോഹിതരും അവിടെ പ്ലസ് വൺ മുതൽ പഠിക്കുന്ന മിടുക്കരായ നല്ല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ അവരെല്ലാവരും ഇരിക്കുന്ന ആ വേദിയിൽ മുട്ടോളം എത്തുന്ന ഒരു ഫ്രോക്കുമിട്ട് ഒരു ഡീപ്പ് നെക്കുള്ള ആ ഫ്രോക്കിന്റെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സാധനമാണ് മുകളിലിട്ടിരുന്നത്. പക്ഷേ എല്ലാം ഇങ്ങ് കാണാം കേട്ടോ. അങ്ങനെ അതുമൊക്കെ ഇട്ട് അവിടെ വന്ന് മാദക നൃത്തം ചെയ്തു എന്നുള്ളത് ഞങ്ങളത് വാർത്തയാക്കിയിരുന്നു. ഏതാണ്ട് മില്യൺ കണക്കിന് ആളുകളാണ് ആ വാർത്ത കണ്ടിരുന്നത്. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ചില അഭിപ്രായങ്ങളും ഒക്കെ കാണുന്നു. ഈ അഭിപ്രായങ്ങൾ മുഴുവൻ അമല പോളിന് എതിരായിട്ടാണ് പറയുന്നത്. അമല പോളും ഇപ്പോൾ അതിന് മറുപടിയായി വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ മൂഡിനനുസരിച്ചുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. അപ്പോൾ രാത്രിയിലൊക്കെ കിടന്നുറങ്ങാനുള്ള മൂഡാണ് കോളേജിൽ പോകുന്നതെന്ന് തോന്നുമ്പോൾ അമല പോൾ ആ വസ്ത്രമാണോ ധരിക്കാറുള്ളത്. അങ്ങനെ മൂഡിനനുസരിച്ചുള്ള വസ്ത്രങ്ങളാണെങ്കിൽ അത് ഉടുത്തുകൊണ്ട് കോളേജ് പോലുള്ള സ്ഥലങ്ങളിൽ പോകാമോ അമല പോളെ? അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആ പുരോഹിതർ ഇവരെ പോലെയുള്ള ആളുകളെ അങ്ങോട്ടേക്ക് കയറ്റി വിടാമോ? ഇതൊക്കെ ആലോചിക്കേണ്ടതല്ലേ. അല്ലാതെ അവിടെ ചെന്ന് എല്ലാം കാണിച്ചിട്ട് ഈ അവസാനം പുറത്തിറങ്ങി വന്ന് എൻ്റെ മൂഡിനനുസരിച്ചുള്ള വസ്ത്രമാണ് ഞാൻ ധരിച്ചത്, അത് ഷൂട്ട് ചെയ്യുന്നവർ എങ്ങനെ പോർട്രേ ചെയ്യുന്നു അതൊക്കെയാണ് പറയാനുള്ളത്, എനിക്കതറിയില്ല. എന്നാലും എൻ്റെ മൂഡിനനുസരിച്ചുള്ള വസ്ത്രം ഞാൻ ധരിക്കും, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ നടക്കും, നിങ്ങളും അതേപോലെ നടക്കണം എന്നൊക്കെ കോളേജിൽ പറഞ്ഞു എന്നും ഒക്കെ അമല പോൾ പറയുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും അമല പോൾ ആ രീതിയിൽ ഒരു കോളേജിൽ പോയത് ശരിയായില്ല. അങ്ങനെ ആ കോളേജിൽ അവരെ കയറ്റിയത് ആ അച്ഛന്മാർക്കും അല്ലെങ്കിൽ അവിടുത്തെ പുരോഹിതന്മാർക്കും അതൊട്ടും ഭൂഷണമല്ല. വിദ്യാർത്ഥികൾ ഇരിക്കുന്ന ഒരു സദസ്സിലൊന്നും ഇങ്ങനെ പോയി ഈ ക്യാബറി ഡാൻസ് ആടാൻ അനുവദിക്കരുത് എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. അതുകൊണ്ട് ഇനി ഇതിന് മറുപടികൾ ഇല്ല. അമല പോൾ എന്ന നടി തന്റെ ഏറ്റവും പുതിയ സിനിമ ലെവൽ ക്രൂസിന്റെ റിലീസുമായി ബന്ധപ്പെട്ട പ്രമോഷന് വേണ്ടി എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വന്നത് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, അമല പോൾ ധരിച്ചിരുന്ന ഡ്രസ്സിന്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതും. പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ കറുത്ത നിറത്തിലുള്ള ഡീപ്പ് നെക്കുള്ള മിനി ഡ്രസ്സായിരുന്നു അമല പോൾ ധരിച്ചിരുന്നത്. പരിപാടിയുടെ വീഡിയോ വൈറലായതോടെ അമലയ്ക്ക് നേരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനമുയർന്നു. ക്രിസ്ത്യൻ തീവ്രസംഘടനയായ കാസയും അമലയെ വിമർശിച്ച് എത്തിയിരുന്നു. മുംബൈയിലെ ഡാൻസ് ബാർ ഉദ്ഘാടനത്തിനല്ല, ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലെ പരിപാടികൾക്കാണ് ക്ഷണിച്ചതെന്ന് എത്ര വലിയ നടിയായാലും അറിഞ്ഞിരിക്കണം. മാദക വേഷത്തിലെത്തിയ നടിക്കൊപ്പം വേദി പങ്കിടാതെ വൈദികർ എഴുന്നേറ്റ് പോകണമായിരുന്നു. ഇനി അതല്ല, എത്ര തരം താണിട്ടായാലും സ്ഥാപനങ്ങൾ നടത്തുക മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അടുത്ത കോളേജ് ഡേക്ക് സണ്ണി ലിയോണിനെയോ മിയാ ഖലീഫയെയോ ഷക്കീലയോ ഒക്കെ വിളിക്കണമായിരുന്നു, അല്ലെങ്കിൽ മുഖ്യാതിഥിയാക്കണമെന്നായിരുന്നു കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റും. നടി അമല പോൾ തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രമാണ് താൻ ധരിച്ചതെന്നാണ് അമല പോൾ പറഞ്ഞത്. താൻ സാരിയും സൽവാറും വെസ്റ്റേൺ ഡ്രസ്സും എല്ലാം ധരിക്കാറുണ്ടെന്നും തനിക്കെന്താണ് കംഫർട്ടബിൾ, തൻ്റെ മൂഡ് എന്താണ്, അതനുസരിച്ചാണ് താൻ വസ്ത്രം തിരഞ്ഞെടുക്കുന്നതെന്നും അമല പറയുന്നു. വിഷയത്തിൽ നടി പ്രതികരിച്ചത് ആ വിഷയത്തിൽ പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രമാണ് ഞാൻ ധരിച്ചത്, ഞാനിട്ട വസ്ത്രത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് അനുചിതമാണെന്നോ ഞാൻ കരുതുന്നില്ല. ചിലപ്പോൾ അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം. അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ എനിക്കോ അതൊരു റോങ് ഡ്രസ്സാണെന്ന് തോന്നിയതുമില്ല. അത് എങ്ങനെ പോർട്രേ ചെയ്തുവെന്ന എൻ്റെ കൺട്രോളിലല്ലോ, അതിൽ എനിക്കൊരു റോളുമില്ല.
ഞാൻ ധരിച്ച വസ്ത്രം എങ്ങനെ കാണണം, എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നത് എൻ്റെ കൺട്രോളിലല്ല. പിന്നെ ഞാൻ ധരിച്ച വസ്ത്രത്തിൽ എന്തെങ്കിലും റോങ് ഉള്ളതായി ഞാൻ കരുതുന്നില്ല. കോളേജിൽ പോയപ്പോൾ കൊടുത്ത മെസ്സേജും അതുതന്നെയാണ്, നിങ്ങൾ നിങ്ങളായിരിക്കുക, എന്ത് വസ്ത്രം ധരിച്ചാലും കമൻ്റ് ഇടാലോ, സാരി ഉടുത്താലും അത് എങ്ങനെ പോർട്രേ ചെയ്യുന്നു എന്നതിൽ നമുക്ക് കൺട്രോളില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാറുമില്ല. ഞാനൊരു അഭിനേത്രിയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് എനിക്ക് എനർജി കൊടുക്കണം. ഞാൻ സാരിയും സൽവാറും വെസ്റ്റേൺ ഡ്രസ്സുമെല്ലാം ധരിക്കാറുമുണ്ട്. എനിക്കെന്താണ് കംഫർട്ടബിൾ, എൻ്റെ മൂഡ് എന്താണ്, അതിനനുസരിച്ചാണ് ഞാൻ വസ്ത്രം തിരഞ്ഞെടുക്കുന്നതെന്നും അമല പറയുന്നു. മുമ്പും നിറവയറിൽ മോഡേൺ വസ്ത്രം ധരിച്ചെത്തിയെന്ന് കാണിച്ച് സൈബർ ബുള്ളിയിങ് ലഭിച്ചിട്ടുള്ള നടിയാണ് അമല പോൾ. പക്ഷേ സോഷ്യൽ മീഡിയയിലെ ഇത്തരം വിഷയങ്ങൾ അമല പോൾ വിലക്കെടുക്കാറില്ല എന്നുള്ളതാണ് സത്യം.